ജീവിതയാത്രയിൽ തളർന്നു വീഴുന്ന സഹചര്യം കോരിയെടുത്ത് മാറോടണയ്ക്കുവാൻ വിരുമ്പുന്ന കർത്തൃസ്നേഹവുമായി സഫറേഴ്സ് വോയിസ് ഓഫ് ഇന്ത്യയുടെ കോട്ടയം ജില്ലയിലെ നല്ല ശമരിയരുടെ അന്നത്തെ യാത്ര എത്തി നിന്നത് പാമ്പാടി പുതുപ്പറമ്പിൽ അനീഷ് കുമാറിന്റെ പണിതീരാത്ത ഭവനത്തിലാണ്. പാതിവഴിയിൽ നിലച്ചുപോയ ഭവനമെന്ന ചിരകാല സ്വപ്നം പോലെ മധ്യവയസ്സിൽ ചുവടെറിയ ഒരു ജീവിതം അതാണ് അനീഷ് കുമാറിൻ്റെത്. തികച്ചും ആകസ്മികമായി വന്നണഞ്ഞ ഒരു അപകടത്തിൽ കുടുംബനാഥനായ അനീഷ് കുമാർ ശയ്യ അവലംബിയായതോടെ തന്നെ ആശ്രയിച്ചു പോന്ന ഒരു കുടുംബം മുഴുവൻ കഷ്ടനഷ്ടങ്ങളുടെ കയത്തിലായി എന്നതാണ് സത്യം. പ്രാണസഖിയുടെ ജീവിതവേദനകളും പ്രാണന്റെ ഞരക്കവും നിസ്സഹായതയോടെ നോക്കി നിൽക്കുവാനല്ലാതെ സഹധർമ്മിണി ആശയ്ക്ക് മറ്റൊന്നും കഴിയുമായിരുന്നില്ല. കാര്യഗൗരവം ഉൾക്കൊള്ളുവാൻ പ്രായമാകാത്ത കുരുന്നുകൾ അപ്പോഴും മുറ്റത്തോടി കളിച്ചുകൊണ്ടിരുന്നത് നോവിന്റെ ആഴം ഇരട്ടിയാക്കി. സ്വന്ത ഭവനത്തിൽ വെച്ചുണ്ടായ പ്രത്യക്ഷത്തിൽ നിസാരമെന്ന് തോന്നിച്ച ഒരു അപകടമാണ് അനീഷ് കുമാറിൻ്റെയും തന്നെ ആശ്രയിച്ചു പോന്ന കുടുംബത്തിൻ്റെയും സകല പ്രതീക്ഷകളും തല്ലിക്കെടുത്തിയത്. കട്ടിൽപ്പടിയിൽ കയറി നിന്ന് ഷെയ്ഡിലുണ്ടായിരുന്ന സാധനങ്ങൾ ഇറക്കുന്നതിനിടയിൽ അനീഷ് കുമാർ കാൽവഴുതി കഴുത്തടിച്ച് നിലത്തു വീണു. വലിയ ഉയരത്തിൽ നിന്നായിരുന്നില്ല എങ്കിൽ കൂടി വീഴ്ചയിൽ കഴുത്തല്ലൊടിഞ്ഞ് ശരീരമാകമാനം തളർന്നുപോയ നിലയിലാണ് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൽസ്ഥിതി ദിവസങ്ങളോളം തുടർന്നു. സാമ്പത്തിക പരാധീനത തക്ക ചികിത്സയും അടിയന്തിരമായി ചെയ്യേണ്ട സർജറിയും വൈകിപ്പിച്ചു. പിന്നീട് ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നെടുത്ത ഒരു ചെറിയ അസ്ഥിയും സ്റ്റീൽ റോഡുമൊക്കെ ചേർത്ത് ഒടിഞ്ഞ കഴുത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ട സർജറി നടന്നെങ്കിലും ശരീരത്തെ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. ഒന്നര മാസത്തെ ചികിത്സയ്ക്കു ശേഷം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് എഴുതുമ്പോൾ ആരോഗ്യവും ശരീരചലനവും വീണ്ടുകിട്ടുവാൻ നീണ്ട നാളത്തെ ഫിസിയോതെറാപ്പി നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. എന്നാൽ രണ്ടു വർഷം പിന്നിട്ടിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അതിലൊന്നുപോലും ചെയ്യുവാനായില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ആറു വയസ്സുകാരൻ ജയദേവനെയും 3 വയസ്സുകാരൻ ജയശങ്കരെയും മാതാവിനെ ഏൽപ്പിച്ചിട്ട് വീട്ടുജോലിക്ക് പോകുന്ന അനീഷിൻ്റെ ഭാര്യ ആശയ്ക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമായിരുന്നു കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗം. വീട്ടുചെലവ്, അനീഷിനു വേണ്ട പ്രതിദിന മരുന്നുകൾ, ഒരു ഭവനമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി സഹകരണ ബാങ്കിൽ നിന്നും കടമെടുത്ത 4 ലക്ഷത്തിൻ്റെ തിരിച്ചടവ്, ഇതിനിടയിൽ തുടർ ചികിത്സയും ഫിസിയോതെറാപ്പിയും ഒന്നും ആശയുടെ വരുമാനത്തിൽ സാധ്യമല്ല എന്നതാണ് വാസ്തവം. ആയതിനാൽ തന്നെ സഫറേഴ്സ് വോയിസ് ഓഫ് ഇന്ത്യയിലെ നല്ല ശമരിയർ ഭവനത്തിലെത്തിയപ്പോൾ അനീഷിന് ഒന്നേ പറയുവാനുണ്ടായിരുന്നുള്ളൂ, എനിക്ക് വീണ്ടും സ്വന്തം കാലിൽ നിൽക്കണം, നടക്കണം, അതിനുവേണ്ടി ഫിസിയോതെറാപ്പി ചെയ്യാൻ സഹായിക്കണം. അനീഷ് കുമാറിൻ്റെ ജീവിത സാഹചര്യങ്ങളും ശാരീരികാവസ്ഥയും അടുത്തറിഞ്ഞ ശുശ്രൂഷകർ സുമനസ്സുകളായ ശുശ്രൂഷാ സഹകാരികളുടെ പങ്കാളിത്തത്തോടെ നല്ല ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടെത്തുകയും അടുത്ത ദിവസം മുതൽ തന്നെ അത് ആരംഭിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. ഒപ്പം ഒട്ടനവധി പേരുടെ പ്രാർത്ഥനാ പങ്കാളിത്തവും. സർവശക്തനായ ദൈവത്തിന് മഹത്വം. തുടർ ദിവസങ്ങൾ ചലനാത്മകമായ മാറ്റങ്ങളുടേതായിരുന്നു. അനീഷ് കുമാറിൻ്റെ ശരീരത്തിലെ നിർജ്ജീവമായ നാഡീഞരമ്പുകളിൽ 2 വർഷത്തിനു ശേഷം ചെറിയ തോതിൽ രക്തപ്രവാഹം പുനരാരംഭിച്ചു. മാംസത്തിന് ജീവനും മസിലിന് ശക്തിയും വന്നു തുടങ്ങി. കിടക്കയിൽ നിന്ന് ചക്രക്കസരയിലേക്കും അതിൽ നിന്ന് വാക്കറിൻ്റെ സഹായത്തോടെ നടുനിവർത്തി എഴുന്നേറ്റ് നിലത്ത് ചുവടുറപ്പിച്ച് അർത്ഥശൂന്യമായ ഒരിടവേളയ്ക്ക് ശേഷം അനീഷ് കുമാർ ജീവിതത്തിലേക്കും പിച്ചവച്ചു. കരഘോഷങ്ങളോടെയോ കണ്ണുനീരോടെയോ അനീഷിൻ്റെ തിരിച്ചുവരവിനെ എങ്ങനെ സ്വീകരിക്കണമെന്നറിയാതെ സഹധർമ്മിണി ആശയും പറക്കമുറ്റാത്ത 2 പൈതങ്ങളും പകച്ചു നിന്നുപോയ നിമിഷങ്ങൾ. താൻ നടന്നു പിടിച്ച നാട്ടുവഴികളിൽ ഈ ആയുസ്സിൽ ഇനി ഒരിക്കലും അനീഷിൻ്റെ കാലൊച്ച കേൾക്കുവാൻ കഴിയില്ലെന്ന് നിനച്ച ഉറ്റവരും നാട്ടുകാരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അനീഷ് പിച്ചവച്ചപ്പോൾ സന്തോഷാധിക്യത്താൽ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഇരുളകറ്റുന്നതാണ് അനീഷിൻ്റെ ശാരീരിക മാറ്റം. കഴിഞ്ഞ 1 വർഷമായി തുടരുന്ന ഫിസിയോതെറാപ്പിക്ക് സുമനസ്സുകളുടെ സഹായത്തോടെ ഇതിനോടകം 80,000 രൂപ ചിലവിടുവാൻ സ്വർഗം സഹായിച്ചു. പ്രതിദിനം 400 രൂപയാണ് ഫിസിയോതെറാപ്പി ചെലവ്. കുറഞ്ഞത് 6 മാസം കൂടിയെങ്കിലും ഈ ചികിത്സ തുടരണം. അങ്ങനെയായാൽ തെല്ലും പരസഹായം കൂടാതെ നാട്ടുവഴികളിൽ അനീഷ് ഓടി നടക്കും. അനീഷ് സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രാപ്തമാകുന്നതോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക ഒരു മുഴു കുടുംബമാണ്. ആയതിനാൽ തന്നെ നമ്മുടെ കൈത്താങ്ങും പ്രാർത്ഥനയും തുടർന്നും ഈ കുടുംബത്തിനുണ്ടാകണം.